ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും മൂവി റിവ്യൂകൾക്കുമായി മീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ ആദ്യത്തെ സിനിമയാണ് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബോളിവുഡിൽ നിന്നുള്ള എസ് ആർ കെയുടെ ഏറ്റവും പുതിയ സിനിമയായ പത്താൻ എന്ന സിനിമ. ചിത്രം കഴിഞ്ഞ ആഴ്ച ജനുവരി മാസം 25 തിയേറ്ററുകളിലേക്ക് റിലീസായി എത്തിയിരുന്നത്. ആദ്യ ദിവസം മുതലേ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ നേടിയ സിനിമ. ചിത്രം ഇതാ 6 ദിവസം തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. പത്താൻ എന്ന സിനിമ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടും നിന്നും 590 കോടിക്ക് മുകളിൽ രൂപയാണ് ബോക്സ് ഓഫീസിൽ നേടിയിരിക്കുന്നത്. പത്താൻ എന്ന സിനിമ ഇന്ത്യയിൽ നിന്നും മാത്രം ഏകദേശം 367 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രം വിദേശ രാജ്യങ്ങളിൽ നിന്നും 224 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. പത്താൻ എന്ന സിനിമ കേരളത്തിൽ നിന്നും മാത്രം 6 ദിവസം കൊണ്ട് 8,90,00,000 രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇപ്പോഴിതാ പത്താൻ എന്ന സിനിമയ്ക്ക് മറ്റൊരു റെക്കോർഡ് കൂടി കിട്ടിയിരിക്കുകയാണ്. ബോളിവുഡിൽ നിന്നും ഏറ്റവും വേഗത്തിൽ 300 കോടികൾ കയറുന്ന സിനിമയായി ഇതിനോടകം തന്നെ പത്താൻ മാറിയിരിക്കുകയാണ്. ചിത്രത്തിന് ഇപ്പോഴും മികച്ചൊരു ത്രില്ലർ ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കാം ചിത്രത്തിന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമയാണ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഷാജികളെ സംവിധാനം ചെയ്ത് മോഹൻലാൽ മാത്രം അഭിനയിച്ച എലോൺ എന്ന സിനിമ. ഈ ഒരു ചിത്രവും ജനുവരി മാസം 26 തിയേറ്ററുകളിലേക്ക് റിലീസായിരുന്നത്. ആദ്യ ദിവസം മുതലേ മോശം അഭിപ്രായങ്ങൾ നേടിയ സിനിമയ്ക്ക് ചിത്രം ഇത് ഒരാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഒരാഴ്ചയിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ ചിത്രം പല തിയേറ്ററുകളിൽ നിന്നും വാഷൗട്ട് വന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ചിത്രം ഒരാഴ്ചയിലേക്ക് കടക്കുമ്പോഴും ചിത്രം ബോക്സ് ഓഫീസിൽ 1 കോടി പോലും ഏകദേശം 70,80,000 ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് വരുന്നത്. സമീപകാലങ്ങളിൽ നിന്നല്ല, മോഹൻലാലിന്റെ കരിയറിലെ വെച്ച് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സിനിമയായി എലോൺ എന്ന സിനിമ ഇതിനോടകം തന്നെ മാറിയിരിക്കുകയാണ്. അടുത്ത സിനിമയാണ് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ മാളികപ്പുറം എന്ന സിനിമ. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ നേടിയ മാളികപ്പുറം എന്ന സിനിമ. ചിത്രം ഇതാ 32 ദിവസം തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും 31 ദിവസം 32 കോടി ചിത്രം ഇതാ 32 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 34 കോടിക്ക് മുകളിൽ രൂപയാണ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം 2,22,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം 9,22,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ഇപ്പോഴും ചിത്രത്തിന് മികച്ചൊരു ഒരു ബുക്കിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾക്കായി അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും മൂവി റിവ്യൂകൾക്കുമായി മീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.